മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും. മലയാളത്തിലാണ് പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും വിഷു ആശംസകൾ. വിഷു എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സമൃദ്ധിയും നൽകട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു. വിഷുവിന്റെ മംഗളവേളയിൽ കേരളത്തിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഞാൻ ശുഭാശംസകൾ നേരുന്നു. ഈ സന്തോഷകരമായ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ആരോഗ്യവും സമാധാനവും സമൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ. രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. എല്ലാ കേരളീയർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഞാൻ വിഷു ആശംസകൾ നേരുന്നു. ഈ പുതുവർഷം നിങ്ങൾക്കേവർക്കും ആയുരാരോഗ്യവും സന്തോഷവും തരുന്നതാകട്ടെ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വിറ്ററിലെ കുറിപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നിരുന്നു. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് വിഷു. പ്രതിസന്ധിയുടെ നാളുകൾ മറികടന്ന് മുന്നോട്ടു പോകാൻ പ്രതീക്ഷയും ആത്മവിശ്വാസവും പകരുന്ന ഒരു ദിനം തന്നെ. കോവിഡ് മഹാമാരി ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണയും വിഷു കടന്നു വന്നിരിക്കുന്നത്. ആഘോഷങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും അതുണ്ടാക്കുന്ന പരിമിതികളുണ്ട്. രോഗവ്യാപനത്തിനിടയാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാവരും ഒഴിവാക്കുക. വിഷു നൽകുന്ന ഒത്തൊരുമയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഈ മഹാമാരിയെ മറികടക്കാം. സന്തോഷത്തോടെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ ദിവസം ആഘോഷിക്കാം. സമൃദ്ധിയുടെ പുതിയ നാളുകൾക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എല്ലാവർക്കും ഹാർദ്രമായ വിഷു ആശംസകൾ നേരുന്നു. ഇതാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. മഹാമാരിക്കിടയിലെ വിഷുദിനമായതിനാൽ തന്നെ ആഘോഷങ്ങളെക്കാൾ ജാഗ്രതയാണ് ഇത്തവണത്തെ വിഷു. എങ്കിലും വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഒരു അനുഭൂതിയാണ്. കണ്ണനെ കണി കണ്ടും കൈനീട്ടം വാങ്ങിയും സദ്യ ഉണ്ടുമൊക്കെ മലയാളികൾ വിഷുവിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നു. മലയാളമാസം മേടമൊന്നിന് മലയാളികൾ എവിടെയായാലും വിഷു വളരെ മികച്ച രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. കേരളത്തിൽ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും. ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളയുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. വിഷു വസന്തകാലത്തിന്റെ ആരംഭത്തെ പ്രതീകപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ കൊയ്ത്തുത്സവമായും ജ്യോതിഷ പുതുവത്സരമായും വിഷു കണക്കാക്കപ്പെടുന്നുണ്ട്. മേടരാശിയിലേക്കുള്ള സൂര്യന്റെ ചലനത്തെ വിഷു സൂചിപ്പിക്കുന്നുണ്ട്. കൃഷിക്കാർക്ക് ഭൂമിയെ ഉഴുതുമറിച്ച് കൃഷിയിൽ 100 മേനി വിളയിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതായും ഈ വിഷുക്കാലത്ത് തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു നന്നായി ആഘോഷിക്കാറുമുണ്ട്. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഭാരതത്തിൽ മുൻപ് നിലവിലിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭമാണ് ഈ ദിനം ആഘോഷിക്കുക. വിഷു ദിവസത്തെ ഐശ്വര്യം നിറഞ്ഞ ആദ്യ കാഴ്ച വിഷുക്കണി ആകണമെന്ന നിർബന്ധമുണ്ട്. കേരളത്തിൽ വിഷു ആഘോഷിക്കുമ്പോൾ സമാനമായി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അതേപോലെ ബീഹാറിലെ ആഘോഷത്തിന് ബൈഹാഗ് എന്നാണ് പറയുക. പഞ്ചാബിൽ വൈശാഖിയും തമിഴ്നാട്ടിൽ പൂത്താണ്ടും ആഘോഷിക്കാറുണ്ട്. കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഇത് ഉഗാദി എന്ന ആഘോഷമാണ്. കോവിഡ് 2-ാം തരംഗത്തിന്റെ സമയത്താണ് ഇത്തവണ വിഷു എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത്തവണ നടത്തേണ്ടത്. മാസ്ക് ധരിക്കാനും സാമൂഹിക അകലം പാലിച്ചും കൈ ശുദ്ധീകരിച്ചുമെല്ലാം ഓരോ നിമിഷവും ശ്രദ്ധയോടെ കരുതലോടെയാണ് മുന്നോട്ടു പോകേണ്ടത്. എത്രയും വേഗം വാക്സിൻ എടുത്ത് കൂടുതൽ സുരക്ഷിതരാകാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.